പറഞ്ഞു മുട്ട പൊട്ടിച്ച ഞാൻ വീട്ടിൽ ചെന്നെ. ഒറ്റ ചെത്ത ഈ തോരൻ തയ്യാറാക്കണതോടുകൂടി ഇന്നത്തെ വീഡിയോസ് തീരുന്നതായിരിക്കും. ഒന്നും ബ്യൂട്ടി കോണ്ടസ്റ്റ് എനിക്ക് വയ്യ. വീട്ട് ഞാൻ വീണു, വീണിട്ട് എഴുന്നേറ്റ് ഓടി പ്രൈസ് മേടിച്ചു. അതെനിക്കറിയില്ല. രസകരമായ ഒരു ഷൂട്ട് വീഡിയോ ഇന്ന് ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോ നിങ്ങൾക്ക് ഭയങ്കര രസമായിരിക്കും. കാണാൻ മറക്കരുത്. അമ്മയുടെ ഡ്രസ്സിന്റെ അതേ കളറ് ശരിയാണ്. ഈ ഡ്രസ് പാചകം ചെയ്യുമ്പോ വേറെ ഡ്രസ്സായിരിക്കും. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീറ്റ്റൂട്ട്. അപ്പൊ ഇന്നലെ മാർജിൻ ഫ്രീ എന്നാണെന്ന് എനിക്ക് തോന്നാ വാങ്ങിച്ചതാട്ടോ. വാങ്ങിച്ചോണ്ട് ഞാൻ പറഞ്ഞ ഒരെണ്ണം മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇത് വെച്ച് നമുക്ക് ഇന്ന് നീ പറഞ്ഞ രീതിയിലുള്ള ഒരു തോരൻ ഉണ്ടാക്കാം. സിമ്പിൾ തോരൻ. അതായത് ഞാനത് തേങ്ങമത്തി അതിന് ഒതുക്കണം എന്നില്ല. എനിക്ക് മടിയ സന്ധ്യയാ. അപ്പൊ തേങ്ങ നമുക്ക് അങ്ങ് ചിരണ്ടി ചേർക്കാം. ബീട്രൂട്ട് പോലെ തന്നെ അമ്മയുടെ കൗളുകൾ ചുമക്കുന്നു. അത് ആ മേക്കപ്പ് ഇട്ട ഉടനെ മേക്കപ്പ് ഇട്ടത് തോപ്പിട്ട് കഴിയുമ്പോ പോയാ പ്രശ്നാവും. അപ്പൊ ഞാനിത് പുറത്ത് മിറ്റത്തിന് പുറത്തു കൊണ്ടുപോയി തൊണ്ട ചെത്താം. തൊണ്ട ചെത്തിക്കൊണ്ട് ഇങ്ങനെ വരാം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് നുറുക്കി വെച്ച് ഞാൻ കുളി കഴിഞ്ഞ് വന്ന ചോപ്പറിലരിയാം. നൈസ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് തോരൻ തയ്യാറാക്കാം. ഈ തോരൻ തയ്യാറാക്കണതോടുകൂടി ഇന്നത്തെ വീഡിയോസ് തീരുന്നതായിരിക്കും. ഒന്ന് ബ്യൂട്ടി കോണ്ടസ്റ്റ് എനിക്ക് വയ്യ. അമ്മയ്ക്കൊരു ബ്യൂട്ടി കോണ്ടസ്റ്റിൽ പങ്കെടുക്കണോ? അയ്യോ വേണ്ട, എനിക്ക് ഒരു മോശമൊന്നുമില്ല. അല്ല ഒരു കോമ്പറ്റീഷനും പോണ്ട. ഞാൻ എന്തിനെങ്കിലും ഓട്ടത്തിനും ചാട്ടത്തിനൊക്കെ പോയാൽ ഞാൻ മേടിക്കും. ഞാൻ സ്കൂളിൽ വെച്ചിട്ടില്ലേ, സ്കൂൾ വിദ്യാഭ്യാസം വെളിനാട് സെന്റ് പോൾസ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ വെച്ച് ഞാൻ റിലേക്ക് കൂടി ഓട്ടം, റിലേക്ക് കൂടിയിട്ട് ഞാൻ വീണു, വീണിട്ട് എഴുന്നേറ്റ് ഓടി പ്രൈസ് മേടിച്ചു. സെക്കൻഡ് പ്രൈസ്. അതെനിക്കറിയില്ല. അമ്മാച്ചനോട് ഇനി അവിടെ ചെല്ലുമ്പേ ഇപ്പൊ എവിടെ ഇരിപ്പുണ്ടോന്ന് അറിയില്ല. ഒരു സർട്ടിഫിക്കറ്റ് അവിടുത്തെ ഒരു പണ്ട് ഷോക്കേസ് എന്ന് പറഞ്ഞ ഭിത്തിയേലല്ല, ഇങ്ങനെ ചുമ്മാ ഷെൽഫ് പോലെ ആ ഉണുമുറിയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പൊ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെന്നല്ല, അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് പ്രൈസ് ലിനോ ചിന്ന. അങ്ങനെ വിടുപിടിക്കുകയാണ്. ഓടി ഞാൻ ദടിച്ചതാണ്. ഒരിക്കലും പിന്നോട്ടില്ലാത്ത ആളാണ്. അല്ല മുന്നോട്ട് തന്നെ. മുന്നോട്ട് തന്നെ എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും മുന്നോട്ടാവാൻ പറ്റൂല, എങ്കിലും മുന്നോട്ടാവാൻ ശ്രമിക്കും. പരമാവധി ശ്രമിക്കും. ഒന്ന് രണ്ട് പിന്നെ ദൈവം നിശ്ചയല്ലേ നമ്മുടെ. അപ്പൊ അങ്ങനെ ഓടി ഇപ്പൊ എല്ലാവരും പറഞ്ഞു മുട്ട് പൊട്ടിച്ച ഞാൻ വീട്ടിൽ ചെന്ന. സെക്കൻഡ് പ്രൈസ് പ്രൈസ് അടിച്ചു. അതാണ് കഴിവ്. എനിക്ക് പിന്നെ പാടാനോ ഡാൻസ് കളിക്കാനോ ആടാനോ തുള്ളാനോ അങ്ങനെയുള്ളതിനൊന്നും യാതൊരു കഴിവില്ല. ഓട്ടത്തിന് ഗെയിമിയാ. നൂറേ നൂറെന്ന് പറഞ്ഞ പോലെ നൂറേ നൂറ്. അത് മതിയല്ലോ. അപ്പൊ നമുക്കിത് തൊണ്ടിയെത്താം. തൊണ്ടിയെത്തി കൈകൊണ്ട് ചെറുതായിട്ട് നുറുക്കി വെക്കാം. പിന്നെ കുളി കഴിഞ്ഞ് വന്നിട്ട് ചോപ്പറിലായി അത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ എല്ലാവരുടെ ഒക്കെ ഓണപ്പരിപാടികളൊക്കെ ഇവിടം വരെയായി. ഞങ്ങൾക്ക് നാളെ ഞങ്ങളുടെ അസോസിയേഷന്റെ വക റെസിഡൻസ് അസോസിയേഷന്റെ ഓണക്കലാപരിപാടികളാണ് കേട്ടോ. അതെ. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കണം. ഉത്രാട അടുത്തു വഞ്ഞു അല്ലേ. അതെ. ഓക്കെ ഓക്കെ, എത്തിക്കൊണ്ട് വരാം. പുറത്തു പോയി സന്ധിക്കും അങ്ങ് തൊണ്ടിയെത്താം. തൊണ്ടിയെത്താം. അമ്മാ ആദ്യം മുനപ്പ് കട്ട് ചെയ്ത മൂക്ക് മൂക്കാ. മൂക്കങ്ങ ഒരൊറ്റ ചെത്ത കത്തിക്കതുപോലെ മുറിച്ചാ. ഞാൻ മുറിച്ചപ്പെടുത്തി വെക്കുള്ളൂ. എല്ലാവരും വളരെ ഉപയോഗിക്കാൻ മടുപ്പുള്ളൊരു പച്ചക്കറിയാണ് ബീട്രൂട്ട്. പക്ഷെ ഇത് തരുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിനൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. സൂപ്പർ സാധനമാണ്. ഒരിക്കലും ഇത് കഴിക്കാൻ മടി വിചാരിക്കരുത്, കഴിക്കണം എന്ന് തന്നെയാണ് പറയുക. ടേസ്റ്റ് ഉള്ള അല്ല ഗുണമുള്ള സാധനത്തിനൊക്കെ ചിലപ്പോൾ ഏഞ്ചല് പറയുന്നത് പോലെ നിന്റെ ഏഞ്ചലിയേച്ചി സ്വല്പം കുറച്ച് ടേസ്റ്റ് ഒക്കെ കുറവായിരിക്കും, പക്ഷെ അതിന് ഗുണം കൂടുതലുണ്ടാവും. ഏഞ്ചൽ എപ്പോഴും എന്നോട് പറയണതാ ടേസ്റ്റ് നോക്കരുതില്ലിനോ ചേച്ചിന്ന്, നമുക്ക് അതിന് ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാവും. അത് വളരെ കറക്റ്റാ അല്ലേ. അവള് അങ്ങനെ നോക്കി കഴിക്കുന്ന ഒരു ലേഡിയാ. അല്ലെങ്കിലും നമ്മളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ ആരോഗ്യകാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വരും, നമ്മുടെ ഭക്ഷണ ശീലങ്ങളിൽ മാറ്റങ്ങൾ വരും. ഞാനിപ്പോ എപ്പോഴും വൈകിട്ട് നേരത്തെ ഫുഡ് കഴിക്കണോണ്ടേ എനിക്ക് വയറിന് ഒരു അസ്വസ്ഥതയില്ല. എന്നോട് ഡോക്ടർ നിർബന്ധമായിട്ട് പറഞ്ഞു നേരത്തെ ഏറിൽ ഏറ്റവും നേരത്തെ കഴിച്ചാൽ അത്രയും നല്ലതാണ്, ലേറ്റ് ആയി കഴിക്കുന്നതോറും ഡൈജഷന് പ്രശ്നം വരും. അപ്പൊ നേരത്തെ കഴിക്കുക. അപ്പൊ ഒരു വിഷയവും പ്രശ്നമില്ല. ഇതുപോലെയൊക്കെ അങ്ങ് പോയാൽ ഒരു വിഷയവും ഇല്ല. പിന്നെ തട്ടിമുട്ടിയൊക്കെ അങ്ങ് ഇരിക്കൂലേ, അതൊക്കെ അങ്ങനെയാണ്. അതെ. ബീട്രൂട്ട് കഴുകി നീറ്റായി എന്നിട്ട് കട്ട് ചെയ്തു. ഇനി കട്ട് ചെയ്യൂ അല്ലെങ്കിൽ കഴുകൂല കേട്ടോ. കളറ് അല്ല ഇത് കണ്ടോ, വയലറ്റ് ബ്ലഡിന്റെ കളർ. ഇത് കട്ടിയുള്ളത് കൊണ്ടേ നമുക്ക് തീരെ ചെറുതായിട്ട് നുറുക്കിയേച്ച് വേണം.
ഇതില് ചോപ്പറിൽ അരിയാ, ചിലപ്പോ ചോപ്പറിന്റെ ബ്ലേഡ് കട്ടായി പോകും. പിന്നെ വലിയ പ്രശ്നമാവും. നമുക്ക് ഇതിന്റെ കൂടെ ഒരു സവോളയും കൂടെ ചേർത്ത് തോരനുണ്ടാക്കാം കേട്ടോ. സവോള ചേർത്ത് കഴിയുമ്പോ നല്ല രുചി ഉണ്ടാവൂല്ലോ. അങ്ങനെ ഇതിന്റെ കളർ കാണുമ്പോ തന്നെ വല്ലാത്ത അട്രാക്ഷൻ, കയ്യിലൊക്കെ വയലറ്റ് നിറം. അതെ, സവോള വേറെ അരിയാ കേട്ടോ, അത് നൈസ് ആയിട്ട് അരിയാ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അത് പിന്നെ ബീട്രൂട്ട്, ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് ചോപ്പറിൽ നോക്കാം. ഇച്ചിരി ചെറുതാക്കണോന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഏതായാലും ഒന്ന് വെച്ച് നോക്കാം അല്ലേ, ഒന്ന് വലിച്ചു നോക്കാം. അതെ, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ചെറുതാക്കി വെച്ച് ശരിയാക്കാം. അതിൽ വന്നു കഴിയുമ്പോ നല്ല സ്ലൈസ് ആയിട്ടിരിക്കും കേട്ടോ, നല്ല രസമാണ് അതിന്റെ. ഇച്ചിരി കട്ടിയുണ്ട്, എങ്ങനെയാന്ന് നോക്കാം നമുക്ക് ഏതായാലും. അതെ 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 അതെ, നോക്കിയിട്ട് കുറവാണെങ്കിൽ വേണ്ട. ഞാനൊന്നും കുളിച്ചിട്ടില്ലേ, മുടിയൊന്നും കൊന്തിയിട്ടില്ല, അതുകൊണ്ട് തോർത്ത് വെച്ച് കെട്ടി വെച്ചേക്കും. മേക്കപ്പ് പോയോ? മേക്കപ്പൊക്കെ പോയി. ഒന്നും തോന്നരുത് കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഒരുപാട് താമസം, അതൊക്കെ കഴിഞ്ഞു വേണം വരാ. വേണ്ട, നോക്കട്ടെ. പെട്ടെന്ന് വെന്ത് കിട്ടിക്കൂടാ. സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, സവോള ലാസ്റ്റ് വേണമെങ്കിൽ ഒന്നങ്ങ് സ്ലൈസ് ചെയ്തേക്കാം അല്ലേ. അല്ല, ഇതിലൊന്ന് നല്ല നൈസായി. നൈസായി, രണ്ട് ട്രിപ്പ് കൊണ്ട് ചിലപ്പോ മൂന്ന് ട്രിപ്പ് അടിക്കേണ്ടി വരും. അതാണ് പ്രധാനം അല്ലേ. വൈൻ റെഡ് അല്ലേ, സവോളയും അതിലോട്ട് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തു. നല്ല നൈസായിട്ട്, എനിക്ക് ആ കളർ ഏറ്റവും ഇഷ്ടം. അപ്പൊ ദേ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഒഴിച്ച ചെന്നൈ ഉണ്ടെന്ന് അറിയാമോ. പിന്നെ രണ്ട് കടുകിട്ടൊന്ന് പൊട്ടിക്കുക, രണ്ടു മൂന്ന് കടുക് മതിയൊന്നു വെളിച്ചെണ്ണ മൂത്ത് വന്നതിന് വേണ്ടി. അത് പൊട്ടിച്ചിട്ട് വേണ്ട, അങ്ങനെ മാറ്റണ്ട, അത് വേറെ പരിപാടി ചെയ്യാനുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പേ ഈ ബീട്രൂട്ട് ഒന്ന് വഴറ്റണം, ഈ പച്ചപ്പ് മാറാൻ. വഴറ്റിയിട്ടാണ് തേങ്ങ ചേർക്കുക. തേങ്ങ ചേർക്കുക, കടുക് പൊട്ടിത്തുടങ്ങുമ്പേ രണ്ടുതരം ഉള്ളി, ഉള്ളി വെളുത്തുള്ളി ചുമന്നുള്ളി ഇതിലേക്കിട്ട് അതൊന്ന് അത് പതുക്കെ ഒന്ന് മൂത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം ഇട്ട് വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ പച്ചക്കുത്ത് ടേസ്റ്റ് ഉണ്ടാവും, പച്ച ടേസ്റ്റ്. അപ്പൊ വഴറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തേങ്ങകളെ ഇട്ട് മൂടി പെത്തി വെച്ച് സാധാരണ രീതിയിൽ വേവിച്ചാൽ മതി. ഞാൻ പറയണ എന്റെ ഭാഷയാട്ടോ, മൂടി പൊത്തി വെക്കാന്നൊക്കെ ഉള്ളതാണ്. അത് ഓരോരുത്തർക്ക് അവരവരുടേതായ ഭാഷ ഉപയോഗിക്കാം, ഞാനങ്ങനെ സാധാരണ നാട്ടുഭാഷ പറയണമെന്ന് മാത്രം. അല്ല, നമ്മള് പറയണ ഭാഷയാണ്. നമുക്കിതൊന്ന് വഴറ്റാം, ഉപ്പ് ചേർക്കാനുണ്ട് കേട്ടോ, അത് ചേർക്കാം. ഇതൊന്ന് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പും തേങ്ങയും എല്ലാം കൂടെ ആഡ് ചെയ്ത് മൂടിപ്പൊട്ടി വേവിക്കാം. നല്ല രസമല്ലേ കളറ, എനിക്ക് ആ കളറ ഏറ്റവും ഇഷ്ടം. മനോഹരായിരിക്കുന്നു. തേങ്ങ എപ്പോഴാ ചേർക്കണേ പറയാ? അതല്ലേ പറഞ്ഞ, ഇതൊന്ന് വഴന്ന് വന്നോന്ന്, പച്ചപ്പ് മാറാൻ. പച്ചപ്പ് മാറി വഴന്ന് വന്നതിന് ശേഷം തേങ്ങ, മുളക് പൊടി, തേങ്ങ, മഞ്ഞൾപ്പൊടി, ഇത്രയും ഞാനത് ഒതുക്കിയിട്ടില്ല. അത് ചേർത്ത് അങ്ങ് വേവിച്ചെടുക്കുക. അതായത് സിമ്പിൾ തോരനായിട്ട്, ഒതുക്കുമൊക്കെ ആണെങ്കിൽ ഇച്ചിരിയോടെ ശാസ്ത്രീയമായിട്ട് ആണ് ചെയ്യണത്. അത് ഞാൻ അങ്ങനെയൊന്നും നോക്കണില്ല, രാത്രി ആയതുകൊണ്ട് ഇനിയിപ്പോ തേങ്ങയെ പറ്റി ഒതുക്കാനും പറ്റി പറ്റൂല. അപ്പൊ നമ്മള് ഇതൊന്ന് ഇതായി കഴിഞ്ഞിട്ട് അതിലേക്ക് അത് ആഡ് ചെയ്ത് വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. ഓണം സ്പെഷ്യൽ, ഓണം സ്പെഷ്യൽ. ഉപ്പിത്തേങ്ങ ചേർത്തേക്കാണ്ടേ, ഓണത്തിന് ഒരു തോരൻ വേണമല്ലോ. അതെ, അതിലൊരോ ഓപ്ഷൻ ആണ്, ഒരു ഓപ്ഷൻ കായത്തരി തോരൻ, ഒരു ഓപ്ഷൻ ഇത് ബീട്രൂട്ട് തോരൻ. പിന്നെ നമ്മള് പൈനാപ്പിൾ കറി ഇട്ടിട്ടുണ്ടല്ലോ, അത് ഓൾറെഡി ഇട്ടു. പിന്നെ ഇതെല്ലാം കൂടാതെ ഇഷ്ടംപോലെ ഐറ്റംസ് ചെയ്തത് ഓണം റെസിപ്പീസില് ഇഷ്ടം പോലെയുണ്ട്. പായസം, പലതരം പായസം, സാമ്പാർ, അവിയല്, ഇഞ്ചിക്കറി, ഉള്ളിക്കറി, പുളി, ഇഞ്ചി, ഇതെല്ലാം ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കിട്ടുന്നതായിരിക്കും കേട്ടോ. പ്ലേലിസ്റ്റിൽ ഓണം റെസിപ്പീസ് നോക്കിയാൽ മതി, ഒരുപാട് വെറൈറ്റി ഡിഷുകളുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റും, ഈസിയാണ് എല്ലാം, വളരെ ടേസ്റ്റിയുമാണ്. പല തരത്തിലുള്ള സാമ്പാറുണ്ട്, തേങ്ങ വറുത്തരച്ച സാമ്പാറുണ്ട്,
മത്തങ്ങ സാമ്പാറുണ്ട്, അത് കൂടാതെ കഷണങ്ങളൊക്കെ ചേർത്തിട്ടുള്ള സാമ്പാറുണ്ട്. പിന്നെ രസം, ഗാർലിക് രസം, ചുട്ട വെളുത്തുള്ളി രസം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിക്കഴിഞ്ഞാ കാണാം. ഒന്ന് വാടട്ടെ, നമുക്ക് ഒന്ന് മൂടി വെക്കാൻ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, മുഴുവൻ തേങ്ങ വേണ്ട, പകുതി മതി, ഇത് മതി. കാരണം അല്ലെങ്കിൽ തേങ്ങ കൂടുതലാവും, കുറച്ചെണ്ണം ചേരണ്ടപ്പ ഉണ്ടാവുന്ന കരുതി. ഇത് ചുങ്ങി ഒതുങ്ങി വരുമ്പോ കുറച്ചല്ലേ ഉള്ളൂ, അത് കാരണം തേങ്ങ അത് മതി. അല്ലെങ്കിൽ തേങ്ങാത്തോരൻ ആയിപ്പോ, ബീട്രൂട്ട് കാണൂല, തേങ്ങ മാത്രമേ കാണൂ, തേങ്ങാത്തോരൻ അത് കൊള്ളാം. അപ്പൊ അതുകൊണ്ട് ഞാൻ തേങ്ങ കുറച്ചങ്ങ് മാറ്റി മാറ്റേ ഉള്ളൂ. പരിപാടി പരിപാടി ഇച്ചിരി വേപ്പില ലാസ്റ്റ് ചേർത്തേക്കാം. വേപ്പിലിടാൻ മറന്നുപോയതാ കേട്ടോ. അങ്ങനെ വെന്താ മാത്രം മതി, ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി രണ്ടുമൂന്ന് ഇളക്ക് കഴിയുമ്പോ തേങ്ങ അതിലേക്ക് യോജിച്ചിരിക്കും. കഴിക്കാറാകുമ്പോ വളരെ കറക്റ്റ് ആയിരിക്കും. ഉപ്പ് നോക്കുക, ഇച്ചിരി വേപ്പിലയും ചേർക്കുക. വേപ്പില നേരത്തെ ചേർക്കണമായിരുന്നു, മറന്നുപോയത് കൊണ്ടാണ് കേട്ടോ. രണ്ട് പൊട്ടിച്ചപ്പോ ചേർക്കേണ്ടതായിരുന്നു, വിട്ടുപോയി അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, ഇനി വെന്ത് കഴിയുമ്പോ കാണിക്കാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് സവോള തോര, ഞാനത് പകുതി അപ്പയ്ക്ക് ചോറിന് കൊടുത്തു പോയി. അന്നേരം ഇവിടെ പറഞ്ഞ പടം എടുത്തില്ലല്ലോ, എന്റെ ചോറിലേക്ക് കുറച്ചിടാന്ന് കരുതി. സദ്യക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തോരാണ്, നല്ല ടേസ്റ്റി, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. കാരണം ബീട്രൂട്ട് ഒക്കെ വളരെ നല്ലതാണ്, ബ്ലഡ് ഒക്കെ ഉണ്ടാവാനും ഒക്കെ നല്ലതാണ് ഒത്തിരി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ബീട്രൂട്ടിന്റെ ഗുണങ്ങൾ നിങ്ങൾ കൂടുതൽ അന്വേഷിച്ചറിയുക. കാരണം വളരെ നല്ല ഒരു പച്ചക്കറിയാണെന്ന് ഒത്തിരി പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ബീട്രൂട്ടിന്റെ കൂടെ ഒരു സവോള കൂടെ അരിഞ്ഞിട്ട് തോരൻ ഉണ്ടാക്കിയാൽ കൂടുതൽ നല്ലതായിരിക്കും. അത് എന്റെ അഭിപ്രായം പറഞ്ഞതാ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് പോലെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക. ഇനി അമ്മയുടെ ചോറിലേക്ക് വിളമ്പിക്കോളൂ. അപ്പൊ ചോറ് ഉണ്ട് തുടങ്ങിയതാ ഞാൻ, അത് ഞാൻ മറന്നുപോയി. ഈ ഉണ്ടാക്കി വെച്ചത് കാര്യം എടുത്തെങ്കിലും ചോറിൽ വിളമ്പണത് കാണിക്കാറുണ്ടല്ലോ, അത് വിട്ടുപോയായിരുന്നു. തിരക്കിനിടയിൽ സംഭവിച്ചത്, ഇന്ന് നല്ല ഷൂട്ട് ഡേ ആയിരുന്നു. ഓണം പ്രമാണിച്ച് എല്ലാവർക്കും തിരക്കായിരിക്കും എന്നറിയാം. അതുപോലെ തന്നെ നമ്മളും ഭയങ്കര തിരക്ക്. രസകരമായ ഒരു ഷൂട്ട് വീഡിയോ ഇന്ന് ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോ നിങ്ങൾക്ക് ഭയങ്കര രസമായിരിക്കും, അത് കാണാൻ കാണാൻ മറക്കരുത്. അതാണ് സംഭവം. വെരി വെരി ടേസ്റ്റി തോരൻ, മസ്റ്റ് ട്രൈ ഫ്രം അമ്മ, റെക്കമെൻഡേഷൻ ബൈ അമ്മ. ബൈ 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 ബൈ. സമയം 9:30, അതെ, ഊണ് കഴിക്കുന്ന ടൈം.